പ്രശാന്ത് ഭൂഷണെതിരായ കേസിൽ ജസ്റ്റിസ് കർണന് പറയാനുള്ളത്. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ കോടതിക്ക് അതെങ്ങനെ തടയാനാകുമെന്ന് ജസ്റ്റിസ് കർണൻ. പ്രശാന്ത് ഭൂഷണിന് പിന്തുണ നൽകിക്കൊണ്ട് ദ പ്രിന്റിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ജസ്റ്റിസ് കർണൻ നിലപാട് വ്യക്തമാക്കിയത്. പ്രശാന്ത് ഭൂഷൺ തന്റെ ട്വീറ്റിലൂടെ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മാത്രമാണ് ഉപയോഗിച്ചത്. ജഡ്ജിമാർ നിയമത്തിനതീതരല്ല. മറ്റുള്ള സ്ഥാപനങ്ങളിലുള്ളവർ പൊതുജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്നത് പോലെ തന്നെ ജഡ്ജിമാർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യൻ ഭരണഘടന പിന്തുടരുന്നതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടതും അവരുടെ കടമയാണ്. അവർക്കും ശമ്പളം ലഭിക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് തന്നെയാണ്, ജസ്റ്റിസ് കർണൻ പറഞ്ഞു. കോടതിയ ലക്ഷ്യത്തിന് നടപടികൾ എടുക്കുന്ന കോടതിയുടെ മാനദണ്ഡങ്ങൾ പോലും സ്ഥിരതയില്ലാത്തതാണെന്നും ജസ്റ്റിസ് കർണൻ. എന്റെ കേസിൽ ഏഴംഗ ബെഞ്ചായിരുന്നു വാദം കേട്ടത്. എന്നാൽ പ്രശാന്ത് ഭൂഷണിന്റെ കേസിൽ അത് മൂന്നാണ്. ചില കേസുകളിൽ രണ്ടംഗ ബെഞ്ചാണ് വാദം കേൾക്കുക. ഇത് വ്യക്തമാക്കുന്നത് കോടതിയലക്ഷ്യവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് കോടതിക്ക് കൃത്യമായ ഒരു മാനദണ്ഡവും ഇല്ല എന്നാണ്. ജഡ്ജിമാർക്കെതിരായ ക്രിമിനൽ കേസുകളിൽ തുറന്ന അന്വേഷണത്തിന് പ്രത്യേക സംവിധാനം വേണം. നീതിന്യായ സംവിധാനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും വ്യക്തമാക്കുകയാണ് ജസ്റ്റിസ് കർണൻ. കോടതി അലക്ഷ്യത്തിന് ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ സിറ്റിംഗ് ജഡ്ജിയാണ് ജസ്റ്റിസ് കർണൻ. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you.